മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിനെതിരെ കേസ് നടത്താൻ കേരള സർക്കാർ കഴിഞ്ഞ 9 വർഷം ചെലവഴിച്ചത് 5.5 കോടിയിലധികം രൂപ. ഹാജരായ അഭിഭാഷകർക്കുള്ള ഫീസ് ഇനത്തിലും യാത്രാ ചെലവിനായും മറ്റും 2009 മുതൽ 2018 വരെ ചെലവഴിച്ച തുകയുടെ കണക്കാണ് വിവരാവകാശ നിയമപ്രകാരം പുറത്തുവന്നിരിക്കുന്നത്. അന്തർ സംസ്ഥാന നദീജല തർക്കവുമായി ബന്ധപ്പെട്ട് കേസ് നടത്താനും മറ്റനുബന്ധ ചെലവുകൾക്കുമായി 2009 മുതൽ 2018 സെപ്റ്റംബർ വരെ ചെലവഴിച്ച തുകയുടെ കണക്കാണ് പുറത്തുവന്നത്. ആകെ ചെലവിട്ടത് 5,65,42,049 രൂപ. വക്കീൽ ഫീസിനത്തിൽ മാത്രം ഖജനാവിൽ നിന്ന് പൊടിച്ചത് 4,31,60,753 രൂപ. ഏറ്റവും കൂടുതൽ തുക കൈപ്പറ്റിയത് പ്രമുഖ സുപ്രീംകോടതി അഭിഭാഷകനായ ഹരീഷ് എൻ സാൽവെ, 1,82,71,350 രൂപ. 2.25 ലക്ഷം മുതൽ 92 ലക്ഷം രൂപ വരെ കേസിൽ ഹാജരായ മറ്റ് 8 അഭിഭാഷകരും കൈപ്പറ്റി. തീർന്നില്ല, കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട യാത്രാ ചെലവിനത്തിൽ 56,55,557 രൂപ ചെലവഴിച്ചു. ഈ കാലയളവിൽ ഉന്നതാധികാര സമിതിയുടെ സന്ദർശനങ്ങൾക്ക് സൗകര്യമൊരുക്കിയതിന് 58,34,739 രൂപയും മറ്റ് ചെലവുകൾക്കായി 16,41,500 രൂപയും ചെലവഴിച്ചു. നമുക്ക് കിട്ടേണ്ട നീതി നമുക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അത് നേടിത്തരേണ്ട വക്കീലന്മാരുടെ ഭാഗത്തു നിന്ന് എനിക്ക് തോന്നുന്നു കൃത്യമായ ഇടപെടൽ നടന്നിട്ടില്ല എന്നാണ് നമുക്ക് രേഖകളിൽ നിന്ന് മനസ്സിലാവും. കുടിശ്ശിക ഇനത്തിൽ അഭിഭാഷകർക്ക് പണം ഒന്നും ബാക്കി നൽകാനില്ലെന്നും പൊതുഭരണ വകുപ്പ് വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.